നിത്യവും നമ്മെ പാലൂട്ടുന്ന ശ്രേഷ്ഠയായ ഭക്തിയാണല്ലോ അരുൾമൊഴി. ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന വഴിപാടുകളിൽ നമുക്ക് ഏറ്റവും പഥ്യമായിട്ടുള്ളത് അരുൾമൊഴിയുടെ പാലഭിഷേകമാണ്. അങ്ങനെ നമ്മെ പാലൂട്ടുന്ന അരുൾമൊഴിയെ ഒരു ദൗത്യം ഏൽപ്പിക്കാനാണ് നാം ക്ഷേത്രത്തിലേക്ക് കൂട്ടിയത്. എന്താ ഭയമുണ്ടോ അരുൾമൊഴിക്ക്? ഇല്ല, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അങ്ങൊപ്പമുള്ളപ്പോ അടിയൻ ആരെ ഭയപ്പെടണം? എന്നാൽ നാം ഒപ്പമില്ലെന്ന് കണ്ടാലും ഭയക്കരുത്. അനിഷ്ടങ്ങൾ പലതുമുണ്ടാകും, എന്നാൽ ഭയക്കരുത്. നമ്മെ സ്മരിച്ചാൽ മതി. ആപത്തൊന്നും കൂടാതെ സുരക്ഷിതയായി തന്നെ അരുൾമൊഴി ഭവനത്തിലെത്തിയിരിക്കും. ഇതാണ് ആ ക്ഷേത്രം. കടക്കാൻ മറ്റേതെങ്കിലും വഴിയുണ്ടോ?
കുമാരവർമ്മന്റെ മകളല്ലേ? അതെ. അവളെന്താ ഈ നേരത്ത് ക്ഷേത്രത്തിൽ? അവള് മാത്രമായിരിക്കില്ല എങ്ങനെ, കുമാരവർമ്മനെയും കാണും. നമ്മൾ ശരിക്കും പെട്ടുപോയ ലക്ഷണമാണ് അങ്ങനെ. കുമാരവർമ്മന്റെ മോളല്ലേ? അതെ. നീ എന്താ ഈ പാദരാത്രി ക്ഷേത്രത്തിൽ വന്നത്? ഏ, നിന്റെ അച്ഛനും വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഉച്ചയ്ക്ക. ഓ, നട്ടപ്പാതിരെ കൊറ്റക്കെന്തിനാ നീ ക്ഷേത്രത്തിൽ വന്നത്? എന്നെ വിഷ്ണു ഭഗവാൻ കൂട്ടിക്കൊണ്ടു വന്നതാ. പിന്നെ വിഷ്ണു ഭഗവാൻ നിന്നെ ക്ഷണിച്ച് ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നടക്കല്ലേ? പിടിച്ച് കെട്ടണവള. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പോയിക്കോളാം. ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട്. ജീവനോടെ പിടിക്കോളെ അല്ലേ? വേണം. വാ. ഒന്ന് വേഗം വാ ഇങ്ങോട്ട്. Thank you.
നാശം. ഈ ഹിന്ദു വന്നില്ലായിരുന്നെങ്കിൽ ആ കൊച്ചിപ്പച്ചത്തും മലച്ചാനെ. എന്തിനാണ് അരുൾമൊഴിക്ക് സ്വപ്ന ദർശനം നൽകി ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? അരുൾമൊഴിയുമായി ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം അങ്ങ് പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്തു. അതും അർദ്ധരാത്രിയിൽ ആ പെൺകുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട്. അതിന്റെയൊക്കെ പിന്നിലുള്ള പൊരുൾ എന്താണ് ദേവ? ദേവി, സർപ്പത്തെ ഗാഢമായി ആരാധിക്കുന്നവളാണ് അരുൾമൊഴി. സർപ്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തുടർന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതിനൊക്കെ സാക്ഷിയായി സർപ്പാരാധകയായ ഒരു കുട്ടി തന്നെ ഉണ്ടാകണം. അർദ്ധരാത്രി അനുയായികളെയും കൂട്ടി മന്ത്രിയുടെ ക്ഷേത്രത്തിലേക്കുള്ള ആഗമനം ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ അരുൾമൊഴിയോളം ഇണങ്ങുന്ന ഒരു സാക്ഷി മറ്റാരാണുള്ളത്? അത് ശരിയാണ്, മന്ത്രി അവളെ കൊല്ലാൻ ഓടിച്ചപ്പോൾ ഒരു സർപ്പം തന്നെയാണല്ലോ അവളെ രക്ഷപ്പെടുത്തിയതും. അതെ, അരുൾമൊഴിയുടെ പാദം വേരിൽ തട്ടി അഭിഷേകത്തിനുള്ള പാൽ പലതവണ തൂകിപ്പോയതും നമ്മുടെ പരീക്ഷണമായിരുന്നു. സർപ്പാരാധകയായ അവളുടെ കയ്യിൽ തന്നെ നാഗവിഗ്രഹം വന്നു ചേരാനുള്ള പരീക്ഷണം. അവളെ രക്ഷിക്കാനെത്തിയ നാഗത്തെ അനുയായികളിൽ ഒരാൾ നിർദാർഷണ്യം കൊലപ്പെടുത്തിയല്ലോ ദേവ. അതിന്റെ ദാരുണമായ തിക്തഫലം അയാൾ അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ. അനുയായികളെയും കൂട്ടി നാഗപാശ ബന്ധിതമായ നിലവറ തുറക്കുന്നവരുടെ അനുഭവങ്ങളും കാത്തിരുന്ന് കാണുക. കൊട്ടാരത്തിലെ സേനാധിപന്റെ മകളാ. അവൾ എന്തിനാ അർദ്ധരാത്രി ക്ഷേത്രത്തിൽ വന്നു? എങ്ങനെ ക്ഷേത്രത്തിൽ എത്തിപ്പെട്ടു? ഒന്നും മനസ്സിലാകുന്നില്ല താപ്പ. വിഷ്ണു ഭഗവാൻ കൂട്ടിക്കൊണ്ടുവന്നു എന്നല്ലേ അവള് പറഞ്ഞത്? നീ അതൊക്കെ വിശ്വസിച്ചോ? ആ പറഞ്ഞതിലൊക്കെ വല്ലാത്ത ദുരൂഹതയുണ്ട്. എന്തായാലും നമ്മൾ അർദ്ധരാത്രി ക്ഷേത്രത്തിലെത്തിയ വിവരം അവൾ സേനാധിപനെ അറിയിക്കും. ആ വിവരം കൊട്ടാരത്തിലും അറിയും. വേണ്ട, നിലവറ കൊള്ളയടിക്കുന്ന പദ്ധതി നമുക്കങ്ങ് ഉപേക്ഷിച്ചേക്കാം. അന്നേ ക്ഷേത്രം കൊള്ളയടിക്കാനും കൂട്ട് പൊളിക്കാനും ഒക്കെ എപ്പോഴും നാഗപ്പനെ കിട്ടിയെന്ന് വരുന്നു. ഇന്നത്തെ രാത്രി പോലെ മറ്റൊരവസരം ഉണ്ടായെന്നും വരില്ല. ഇപ്പോഴാണെങ്കിൽ കൊള്ളയടിക്കാൻ ഞാൻ സഹകരിക്കും. എന്തായാലും നനഞ്ഞിറങ്ങിയില്ല അങ്ങുന്നേ, ഇനി കുളിച്ചു കയറുന്നതാ ബുദ്ധി. അല്ലെങ്കിലും ആ പെൺകൊച്ചി രാത്രിയിൽ ജീവനോടെ വീട്ടിലെത്താൻ പോകുന്നില്ല. പേടിച്ചുകൊണ്ട് ശ്വാസം മുട്ടി ചത്തിരിക്കും. നമുക്ക് നിലവറ കൊള്ളയടിക്കാം അങ്ങുന്നേ. അഥവാ പിടിക്കപ്പെട്ട എന്തെങ്കിലും ഒരു പുകമറ സൃഷ്ടിച്ചുണ്ടാക്കും.
വരും. ഞാൻ ക്ഷേത്രത്തില് ഒറ്റയ്ക്ക് നിൽക്കുമ്പോ കൊട്ടാരത്തിലെ മന്ത്രിയും ചക്രപാണിയും രണ്ടു മല്ലന്മാരും ക്ഷേത്രത്തിലേക്ക് വന്നു.